സൂപ്പർ ലീഗിൽ മറ്റൊരു കോച്ചിനെ കൂടി പുറത്താക്കിയിരിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇന്നലത്തെ മത്സരത്തെ പറ്റിയും അതുപോലെ തന്നെ ലേറ്റസ്റ്റ് ആയ ചില ട്രാൻസ്ഫർ അപ്ഡേറ്റ്സും ആണ് പറയുവാൻ പോകുന്നത്. സോ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട്. ഇന്നലത്തെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സി വേഴ്സസ് എഫ് സി ഗോവ മത്സരം സമനിലയിൽ അവസാനിച്ചു. കളിയുടെ തുടക്കം തന്നെ ഹെർണൻ സന്റാനോയുടെ മികച്ച ഗോളിലൂടെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സി മുന്നിലെത്തി. പിന്നീട് ആദ്യ പകുതിയിൽ തന്നെ ഐറം കബ്രേറയുടെ 39th മിനിറ്റിലെ ഗോളിലൂടെ എഫ് സി ഗോവ സമനില പിടിച്ചു. മൊത്തത്തിൽ എഫ് സി ഗോവ ഡോമിനേറ്റ് ചെയ്തൊരു മത്സരമാണെന്ന് പറയേണ്ടി വരും. നിലവിൽ പോയിന്റ് ടേബിളിൽ എഫ് സി ഗോവ 8th സ്ഥാനത്തും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സി 10th സ്ഥാനത്തുമാണുള്ളത്. രണ്ട് ഇന്ത്യൻ കോച്ചുമാർ തമ്മിലുള്ള പോരാട്ടമായിട്ടും ഈ മത്സരത്തെ നമുക്ക് കാണാം. ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സി കൊണ്ടുവന്ന താരമാണ് മാർസലിനോ പെരേര. ആ താരത്തിന്റെ ഒഫീഷ്യൽ കൺഫർമേഷൻ ഇന്നലെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സി പുറത്തുവിട്ടു. എന്തായാലും വരും മത്സരങ്ങളിൽ താരത്തെ കാണുവാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കാം. ടൈംസ് ഓഫ് ഇന്ത്യ പോലത്തെ പ്രമുഖ മാധ്യമ പേജിന്റെ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ഇങ്ങനെയാണ്. കുർണതഞ്ച് ATK മോമ്പകൻ താരങ്ങൾക്ക് കോവിഡ് പോസിറ്റീവ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല ഇതുവരെ അവരെ ഐസൊലേഷനിൽ നിന്ന് പുറത്താക്കാനും സാധിച്ചിട്ടില്ല. കഴിഞ്ഞ ദിവസമായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ ഒഡീഷ എഫ് സി തോൽവി ഏറ്റുവാങ്ങിയത്. അതിനു പിന്നാലെ ഇന്നലെ ഒഡീഷ എഫ് സി ഒരു അപ്ഡേറ്റ് പുറത്തുവിടുകയുണ്ടായി. മറ്റൊന്നുമല്ല, അവരുടെ ഹെഡ് കോച്ചായി കിക്കോ റമറിസിന്റെ കോൺട്രാക്ട് ടെർമിനേറ്റ് ചെയ്യുന്ന കാര്യമാണ് ഒഡീഷ എഫ് സി ഒഫീഷ്യലായി പുറത്തുവിട്ടത്. കിക്കോ റമറിസിന്റെ കീഴിൽ ഒഡീഷ എഫ് സിയുടെ പ്രകടനം ഇങ്ങനെയാണ്. 10 മത്സരങ്ങൾ കളിച്ചു, 4 വിജയം 5 തോൽവി, ഒരു സമനില. നിലവിൽ ലീഗിൽ 9th സ്ഥാനത്താണ് ഇവരുള്ളത്. അതുമാത്രമല്ല അവസാനത്തെ 6 മത്സരങ്ങളിൽ നിന്ന് ഒരു മത്സരം മാത്രമേ അവർക്ക് വിജയിക്കുവാനും സാധിച്ചിട്ടുള്ളൂ. ഇതൊക്കെ കാരണമായിരിക്കും മിക്കവാറും കോച്ചിനെ പുറത്താക്കിയത്. കഴിഞ്ഞ ഡിസംബർ മാസത്തിലെ KBFC ഫാൻസ് പ്ലെയർ ഓഫ് ദി മന്ത് അവാർഡ് ലഭിച്ചത് മാർക്കോ ലെസ്കോവിച്ചിനാണ്. താരത്തിന്റെ മികച്ച പ്രകടനത്തിന് ആരാധകർ നൽകിയ സമ്മാനമാണിത്. ഈ സീസണിലെ പ്രഭ്സുഗൻ സിംഗിലിന്റെ സ്റ്റാറ്റ് ഒന്ന് പരിശോധിച്ചു നോക്കാം. ഇതുവരെ 8 മത്സരങ്ങൾ കളിച്ചു, 4 ക്ലീൻ ഷീറ്റ്, 22 സേവുകൾ, അതുപോലെ തന്നെ 5 ഗോളുകളാണ് താരം കൺസീഡ് ചെയ്തത്. നല്ലൊരു സ്റ്റാറ്റ് തന്നെയാണ് താരത്തിനുള്ളത്. ഇന്ത്യൻ സൂപ്പർ ലീഗിലെ ഈ സീസണിലെ മോസ്റ്റ് ഇന്റർസെപ്ഷൻസിന്റെ സ്റ്റാറ്റാണിത്. ഇതിലൊന്നാമത് നിൽക്കുന്നത് ജീക്സൺ സിംഗ് ആണ്. താരം 30 ഇന്റർസെപ്ഷൻസ് ആണ് ഇതുവരെ നടത്തിയിട്ടുള്ളത്. രണ്ടാമത് ഹെർണൻ സെൻഡാൻ, അതുപോലെ തന്നെ മൂന്നാമത് പ്രീതം കോട്ടാൽ തുടങ്ങിയ താരങ്ങളുമാണ് ഈ ലിസ്റ്റിൽ വരുന്നത്. കഴിഞ്ഞ ദിവസം മാർക്കസ് മർഗുലോ പ്രഭ്സുഗൻ സിംഗിലിനെ പറ്റി ഒരു കാര്യം പറയുകയുണ്ടായി. സത്യത്തിൽ പ്രഭ്സുഗൻ സിംഗിൽ ഇന്ത്യയുടെ U17 ടീമിന് വേണ്ടി സെന്റർ ബാക്ക് താരമായിട്ട് നിന്നിട്ടുണ്ട്. സെന്റർ ബാക്ക് താരം എന്ന നിലയിൽ 2 ഫ്രണ്ട്ലി മത്സരങ്ങളും പ്രഭ്സുഗൻ സിംഗിൽ കളിച്ചിട്ടുണ്ട്. ഈ ഒരു കാര്യമാണ് കഴിഞ്ഞ ദിവസം ആരാധകരെ ഓർമ്മിപ്പിച്ചുകൊണ്ട് മാർക്കസ് മർഗുലോ വ്യക്തമാക്കിയത്. ബ്ലാസ്റ്റേഴ്സ് താരമായ ഹർമൻജോത് കബ്രയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടത് എന്റെ ആദ്യത്തെ ഇന്ത്യൻ സൂപ്പർ ലീഗ് ഗോളാണ്. തീർച്ചയായും ആ ഗോള് വളരെ സ്പെഷ്യൽ തന്നെയാണ് എനിക്ക്. ആ ഗോളിന്റെ ക്രെഡിറ്റ് നമ്മുടെ മുഴുവൻ ടീമിനാണ്, പ്രത്യേകിച്ച് ലുണക്ക്. മാർക്കസ് മർഗുലോയുടെ ലേറ്റസ്റ്റ് റിപ്പോർട്ടിൽ പറയുന്നത് ഇങ്ങനെയാണ്: കേരള ബ്ലാസ്റ്റേഴ്സ് കഴിഞ്ഞ ദിവസം ട്രെയിൻ ചെയ്തിട്ടില്ല. ടീമിന്റെ അകത്ത് കോവിഡ് ഭീതി ഉള്ളത് കൊണ്ട് തന്നെ ഇനിയുള്ള ദിവസം ട്രെയിൻ ചെയ്യുമോ എന്ന് സംശയമാണ്. നിലവിലെല്ലാ താരങ്ങളും അവരുടേതായ റൂമിൽ ാണ്. സോ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത മത്സരം മുംബൈ സിറ്റി എഫ് സിക്കെതിരെയാണ്. ഈ ഞായറാഴ്ചയാണ് ആ മത്സരം. കഴിഞ്ഞ ദിവസം ഒരു സോഷ്യൽ മീഡിയ പേജിൽ കണ്ട ഇൻട്രസ്റ്റിംഗ് ആയ കമന്റ് ഇങ്ങനെയാണ്: ISL റേറ്റിംഗ് കൂടാൻ വേണ്ടി മനഃപൂർവ്വം കേരളത്തിനെ ജയിപ്പിച്ചു വിടുന്നു, കളി കണ്ടവർക്ക് മനസ്സിലാകും. ഇതാണ് ആ കമന്റ്. അത് മാത്രമല്ല ഒരു ലോജിക്ക് പോലും ഇല്ലാത്തൊരു കാര്യമാണ് അദ്ദേഹം ഇതിലൂടെ വ്യക്തമാക്കുന്നത്. എന്തായാലും ഇതിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ കമന്റ് ആയി രേഖപ്പെടുത്തുക. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യാം. സോ മറ്റൊരു പുതിയൊരു വീഡിയോ ആയി വരുന്നത് വരെ സ്റ്റേ ട്യൂൺഡ് ഫ്രം ദിസ് ചാനൽ. ബൈ.